നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുഴൽപ്പണം കൊണ്ടുവന്നതും അടിച്ചുമാറ്റിയതും ബി ജെ പി കാറാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊടകര കുഴൽപ്പണക്കേസിലെ പ്രതികളെ കൊണ്ടു തന്നെയാണ് പോലീസ് ഇത് പറയിച്ചത്. കുഴൽപ്പണം ബി ജെ പിയുടേതാണ്, അത് അടിച്ചുമാറ്റിയതും ബി ജെ പി കാർ തന്നെ. ആഭ്യന്തരവകുപ്പ് ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇതും പറയിക്കാം, ഇതിനപ്പുറവും പറയിക്കാം എന്നതിൽ ആർക്കും സംശയമില്ല. കുഴൽപ്പണം മോഷ്ടിച്ച പ്രതികളുടെ മൊഴി എന്ന പേരിൽ തൃശൂർ ജില്ലാ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് തിരിമറി ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ബി ജെ പി നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് ബി ജെ പി നേതാക്കൾ സംശയിക്കുന്നത്. ബി ജെ പിക്കെതിരെ അവമതിപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് നേതാക്കൾ പറയുന്നത്. പ്രമുഖ നേതാക്കളെ പ്രതികളാക്കാനും നീക്കമുണ്ടെന്നാണ് സംശയം. കുഴൽപ്പണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതെന്നാണ് പോലീസ് പറയുന്നത്. പണം കവർന്നത് ഇതേ പാർട്ടിയുടെ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണെന്നുമാണ് പ്രതികൾ കോടതിയിൽ നൽകിയ മൊഴി. തൃശൂർ ജില്ലാ സെക്ഷൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് കേസിലെ 10 പ്രതികളും ഇക്കാര്യം പറഞ്ഞത്. തങ്ങൾ നിരപരാധികളാണെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് 10 പേരും ജാമ്യഹർജിയിൽ പറയുന്നത്. ഇത് പോലീസിന്റെ സൃഷ്ടിയാണെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത്. ജാമ്യം ലഭിക്കണമെങ്കിൽ ഇങ്ങനെ പറയണം എന്ന് പോലീസ് പ്രതികളെ ഉപദേശിച്ചു കാണുമെന്നാണ് സംശയം. കുഴൽപ്പണ കേസിൽ ബി ജെ പിയെ കുരുക്കിലാക്കുന്നതാണ് പോലീസ് റിപ്പോർട്ട്. കവർച്ചാപണം ബി ജെ പിയുടേതാണെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. കുഴൽപ്പണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതാണെന്ന് പ്രതികൾ പറഞ്ഞാൽ അത് ബി ജെ പി ആണെന്ന് തീർത്തും വ്യക്തമാണ്. ബി ജെ പി നേതാക്കൾ പറഞ്ഞ പ്രകാരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിച്ച ഹവാല പണം ആണിതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. പണം തിരിച്ചു കിട്ടണമെന്ന ധർമ്മരാജന്റെ ഹർജിയിൽ ഈ മാസം 23 കോടതി തീരുമാനം പറയും. പോലീസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ചാനലുകൾ പുറത്തുവിട്ടു. ഇത് പോലീസ് തന്നെ നൽകിയതാണെന്നാണ് ബി ജെ പി കരുതുന്നത്. കവർച്ചാ സംഘം തട്ടിയെടുത്ത ഹവാല പണം ബി ജെ പി നേതാക്കൾ പറഞ്ഞ പ്രകാരം ആലപ്പുഴയിലെ ജില്ലാ ട്രഷറർക്ക് നൽകാനാണ് കൊണ്ടുവന്നതെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മാസത്തിനിടെ ധർമ്മരാജൻ നിരവധി തവണ ഹവാല പണം കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടെന്നാണ് പോലീസ് കോടതി അറിയിച്ചത്. 2 ലക്ഷം രൂപ മാത്രം കൈവശം വയ്ക്കാനാണ് ചട്ടപ്രകാരം അനുമതി. എന്നാൽ ധർമ്മരാജൻ കോടികളാണ് എത്തിച്ചത്. ധർമ്മരാജന്റെ ഡ്രൈവർ ഷംജീറിന്റെ കൈവശം 3.5 കോടി രൂപ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുന്നതൊന്നും ധർമ്മരാജന്റെ കയ്യിലില്ല. പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുന്ന രേഖകൾ ധർമ്മരാജൻ സമർപ്പിച്ചാൽ അത് പുനഃപരിശോധിക്കണമെന്ന് പോലീസ് ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. നഷ്ടപ്പെട്ട പണം ബി ജെ പിയുടേതല്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. ഇത് ശരിയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പോലീസ് റിപ്പോർട്ട്. 1.04 കോടി രൂപ ഇതിനോടകം തന്നെ കണ്ടെടുത്തു. ബാക്കിയുള്ള പണം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇതിനുവേണ്ടി പോലീസ് നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. ഇന്നത്തെ അവസ്ഥയിൽ ബി ജെ പിയുടെ സമുന്നത നേതാക്കളെ കേസിൽ കുരുക്കാനുള്ള തെളിവൊന്നും പോലീസിന്റെ കയ്യിലില്ല. കുഴൽപ്പണം കൊണ്ടുവന്നത് ബി ജെ പി നേതാക്കളല്ല. അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കളെ കേസിൽ കുരുക്കാൻ കഴിയില്ല. ധർമ്മരാജൻ കേസിലെ പ്രതിയാണ്. പ്രതിയിൽ നിന്ന് മൊഴിയെടുത്ത് ബി ജെ പി നേതാക്കളിലേക്ക് കേസ് തിരിച്ചുവിടാനാണ് സി പി എം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കവർച്ചയുടെ ഉത്തരവാദിത്വം ബി ജെ പിയിലേക്ക് തന്നെ തിരിക്കുന്നത്. സർക്കാർ നീക്കം പൊളിക്കുക അത്ര എളുപ്പമല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.